നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ നാളെ മുതൽ വീണ്ടും മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ എല്ലാ ആളുകളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക 6,000 രൂപയിൽ നിന്ന് 8,000 രൂപയിലേക്ക് ഉയരുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു തുക നിങ്ങൾക്ക് തടസ്സം കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുടർന്നും ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 5 കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം. ശ്രദ്ധിക്കാതിരുന്നാൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായും നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾക്ക് ഈ ഒരു തുക തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയുടെ ചില അറിയിപ്പുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സംസ്ഥാനത്ത് കോവിഡ് തീവ്ര വ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ അതിജീവിക്കാം ഒരുമിച്ച് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. മുൻപുണ്ടായതുപോലെ ഒരു പൂർണ്ണമായിട്ടുള്ള അടച്ചിടലിലേക്ക് ഇനി നമുക്ക് പോകുവാൻ സാധിക്കുകയില്ല. അത് ജനങ്ങളെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ 100% ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് 84% ആളുകൾക്ക് 2nd ഡോസും നൽകി കഴിഞ്ഞു. കുട്ടികളുടെ വാക്സിനേഷൻ ആണെങ്കിൽ 68% എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയവും ആശങ്കയും വേണ്ട, നമ്മൾ ഈ ഒരു കോവിഡിനെ അതിജീവിക്കും എന്നാണ് ആരോഗ്യമന്ത്രി നൽകുന്ന ഒരു സന്ദേശം. ഇനി 2. റേഷൻ കടകളിൽ പോകുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കണം. റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ വരുത്തിയിരുന്ന ക്രമീകരണങ്ങൾ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ജനുവരി 27 മുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും രാവിലെ 8:30 മുതൽ 12:30 വരെ പ്രവർത്തിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6:30 വരെയും പ്രവർത്തിക്കുന്നതാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽകുമാറാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തകരാറുകൾ മൂലമാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച് റേഷൻ വിതരണത്തിലെ സമയക്രമങ്ങൾ പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. NFSA റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡുകളുമായി ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിവിധ താലൂക്കുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നു വരികയാണ്. വിവിധ റേഷൻ കടകളിൽ പരിശോധന നടത്തി ആധാർ ലിങ്ക് ചെയ്യാത്ത റേഷൻ കാർഡുകൾ കണ്ടെത്തി നടപടിയെടുക്കുവാൻ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആധാർ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ലിങ്ക് ചെയ്യാത്ത റേഷൻ കാർഡുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. 1 അംഗവും 2 അംഗവും മാത്രമുള്ള NFSA റേഷൻ കാർഡുകളുടെ ആധാർ ലിങ്കിംഗ് February 15 പൂർത്തിയാക്കും എന്നാണ് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. 3. വന്നാൽ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകളും നിലവിൽ തടസ്സപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. സംസ്ഥാനത്തെ ചെറുകിട കർഷകർക്ക് 1 വർഷത്തിൽ 4 മാസത്തെ ഇടവേളകളിലായി 2,000 രൂപ വച്ച് 6,000 രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുന്നത്. എന്നാൽ നിരവധി ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നതിൽ തടസ്സം വന്നിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ 3 ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷവും 4 ഇൻസ്റ്റാൾമെൻറ്റിന് ശേഷമൊന്നും ഈ ഒരു തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായിട്ടില്ല. കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിസാൻ സമ്മാൻ നിധിക്ക് അർഹതയുണ്ടായിട്ടും ഈ ഒരു തുക നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ സമർപ്പിച്ച രേഖകൾ അല്ലെങ്കിൽ അക്കൗണ്ടുമായി സംബന്ധിച്ച മിസ്റ്റേക്കുകൾ കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു തുക നഷ്ടപ്പെടുന്നത്. 1. ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങൾ നൽകിയ അപേക്ഷയിലെ പേരും നിങ്ങളുടെ ആധാറിലെ പേരും ഒരുപോലെയാണോ എന്നൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ പേരിലെ ഇനീഷ്യലിലോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങിലോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക തടസ്സപ്പെടും. 2. ശ്രദ്ധിച്ചിരിക്കേണ്ടത്, നിങ്ങൾ നൽകിയിരിക്കുന്ന IFSC കോഡ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റേത് നൽകുവാൻ ശ്രദ്ധിക്കണം. 3. ശ്രദ്ധിച്ചിരിക്കേണ്ടത്, 0 ബാലൻസ് അക്കൗണ്ട് നൽകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഈ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 50,000-ൽ കൂടുതലുള്ള ഇടപാടുകൾ ഈ ഒരു അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുകയില്ല. 50,000 രൂപ വരെയുള്ള ഇടപാടുകൾ ഈ ഒരു അക്കൗണ്ടുകളിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള തുകകൾ ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയില്ല. ആ രീതിയിൽ അത് തടസ്സം നേരിടും. നിരവധി ആളുകൾക്ക് പെൻഷൻ ഈ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. സമ്മാൻ നിധി, ക്ഷേമ പെൻഷൻ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 0 ബാലൻസ് അക്കൗണ്ട്
അക്കൗണ്ടിന് ഒരു തടസ്സവുമില്ല. ആ ഒരു അക്കൗണ്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതിയാകും. എന്നാൽ ഈ ഒരു അക്കൗണ്ടിൽ കൂടുതൽ ഇടപാടുകൾ നടത്തുന്നത് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. പണ്ടം പണയം അതുപോലെ തന്നെ മറ്റു ലോണുകളൊക്കെ ഈ ഒരു അക്കൗണ്ടുകളിലൂടെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ 50,000 കൂടുതലുള്ള ഇടപാടുകൾ ആ ഒരു അക്കൗണ്ടുകളിൽ വരുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്താണ് പിന്നീടുള്ള തുക ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവാതിരിക്കുക. കൂടുതൽ ഇടപാടുകൾ നടത്തേണ്ട സാഹചര്യമുണ്ടായാൽ SB അക്കൗണ്ട് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അതിന് വേറെ ഒരു ബാങ്കിൽ SB അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബാങ്കിൽ 2 അക്കൗണ്ട് നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നാലാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ ഇൻകം ടാക്സ് അടക്കുന്നവർ, പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ, സ്വന്തം പേരിൽ ഭൂമി ഇല്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ഈ ഒരു സമ്മാൻ നിധിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. അവരൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് സമ്മാൻ നിധി തടസ്സപ്പെടുന്നതാണ്. ഇനി അഞ്ചാമതായി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ്, കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ EKYC ചെയ്തിരിക്കണം. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ ഓരോ വർഷത്തിലും നടത്തുന്നത് പോലെ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ അവരുടെ ആധാർ വിവരങ്ങൾ നൽകി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള സമ്മാൻ നിധിയുടെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ. സമ്മാൻ നിധി ഇപ്പോൾ 6,000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് 4 ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു തുക അടുത്ത ബജറ്റിൽ വകയിരുത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഒരു തുക നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാലാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ്. 50,000 രൂപ വരെയുള്ള ധനസഹായം നിങ്ങൾക്ക് പലിശരഹിത വായ്പയായി ലഭിക്കും. ഈ ഒരു തുകയിൽ 50% സബ്സിഡിയും ലഭിക്കും. ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടക്കേണ്ടതില്ല. അശരണരായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, വിധവകൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്കൊക്കെയാണ് ഈ ഒരു ധനസഹായം ലഭ്യമാവുക. അപേക്ഷക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം 50,000 രൂപ വരെയുള്ള ധനസഹായത്തിന് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള 4 അറിയിപ്പുകളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.